കളിക്കളത്തിൽ അയാൾ നടത്തുന്ന ഓരോ നീക്കങ്ങളെയും ഏതർത്ഥത്തിൽ പറഞ്ഞ് വർണ്ണിക്കണമെന്നറിയുന്നില്ല. സ്വന്തം ടീമിനായി ഇത്രമേൽ ആത്മാർത്ഥതയോടെ കളിക്കുന്ന ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിന് മുമ്പ് കണ്ടിട്ടുമുണ്ടാവില്ല. ഒരർദ്ധരാത്രിയിൽ യാതൊരുവിധ കുട്ടിയാഘോഷങ്ങളും ഇല്ലാതെയാണ് അയാൾ നമ്മുടെ ടീമിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അയാളില്ലാത്ത ഒരു ആദ്യ ഇലവൻ പോലും ആരാധകർക്ക് സങ്കല്പിക്കാനാവാത്തൊരു കാര്യമാണ്. പറഞ്ഞു വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനെ കുറിച്ചാണ്, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കളത്തിൽ ജാലവിദ്യ തീർക്കുന്ന മാന്ത്രികനെ കുറിച്ച്, അതെ, അഡ്രിയാൻ ലൂണയെ കുറിച്ച് തന്നെ. പേരുകേട്ട വമ്പന്മാർ പലരും ബ്ലാസ്റ്റേഴ്സിനായി അണിനിരന്നിട്ടുണ്ടെങ്കിലും മുൻകാല ചരിത്രങ്ങളാൽ അവർ ആരാധകരിൽ പ്രതീക്ഷകൾ നൽകിയിരുന്നെങ്കിലും അവരാരും തന്നെ ആരാധക ഹൃദയങ്ങളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവില്ല. അയാളോളം ആ നായക വേഷം ഇത്ര കണ്ടങ്ങ് അലങ്കരിച്ച മറ്റൊരു കളിക്കാരനും ബ്ലാസ്റ്റേഴ്സിൽ ഇതിനു മുമ്പ് പിറവിയെടുത്തിട്ടുമില്ല. ISL 8 സീസണിന് മുന്നോടിയായി ടീമിന്റെ ആദ്യ വിദേശ താരം എന്ന നിലയിൽ ഒരു റോഗായൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചപ്പോൾ ഒരു സാധാരണ സൈനിങ് ആയി മാത്രം അതിനെ നോക്കിക്കണ്ടവരാണ് നമ്മളിൽ പലരും. പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ ചരിത്രങ്ങളും ആരാധകർക്ക് അയാൾ ഏറ്റവും പ്രിയപ്പെട്ട താരമാക്കി മാറ്റി. സ്വന്തം മകളുടെ വിയോഗശേഷമുള്ള ബ്ലാസ്റ്റേഴ്സിലെ തന്റെ ആദ്യ മത്സരത്തിൽ ടീമിന് വേണ്ടി ഗോൾ നേടി തന്റെ കയ്യിൽ പതിപ്പിച്ച മകളുടെ ടാറ്റോയും പിടിച്ച് ആകാശത്തേക്ക് നോക്കി അയാൾ പൊഴിച്ച കണ്ണുനീർ നമുക്കെങ്ങനെ മറക്കാനാവും? ജീവിതത്തിലെ ഏറ്റവും പ്രയാസജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ടീമിനായി കഴിയുന്നതെല്ലാം ചെയ്ത അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ നമുക്കെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവും? ടീമിന് വേണ്ടിയുള്ള തൻ്റെ ഓരോ ഗോൾ നേട്ടത്തിലും അയാളുടെ ആഹ്ലാദം നമ്മൾ ഒരു കൗതുകത്തോടെ അല്ലാതെ നോക്കിക്കണ്ടിട്ടുണ്ടാവില്ല. തൻ്റെ ടീം മുന്നോട്ട് കുതിക്കുന്ന ഓരോ നിമിഷവും അയാൾ അത്രയധികം ആഘോഷിക്കുകയാണ്. കാരണം അയാൾ അത്രയധികം ഈ ടീമിനെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നു. ഒരു പക്ഷേ ഇത്രയധികം സ്നേഹവും പരിഗണനയും അയാൾക്ക് മറ്റൊരിടത്തു നിന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. നഷ്ടങ്ങളുടെ വേദന നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നതും അനുഭവിച്ചതും കൊണ്ടാവാം അയാളെ ഇത്രയധികം പോരാടാൻ പഠിപ്പിക്കുന്നതും. ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും വേണ്ടി ദൈവം അറിഞ്ഞു നൽകിയ മധുര സമ്മാനമായിരിക്കും അദ്ദേഹം. വരും കാലയളവിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീട നേട്ടത്തിൻ്റെ കഥ പറയാനുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ച നായകൻ്റെ പേരും അഡ്രിയാൻ ലൂണ എന്ന് തന്നെയായിരിക്കും. ഇനിയും 1000 വസന്തങ്ങൾ ഇവിടെ പൂത്തുലഞ്ഞേക്കാം. അവരെല്ലാം 1000 വർണ്ണനിമിഷങ്ങളും സൃഷ്ടിക്കപ്പെട്ടേക്കാം. പക്ഷെ അവരാർക്കും ഇദ്ദേഹത്തിന് പകരമാകാൻ സാധിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും കണ്ണീരൊപ്പാൻ വന്ന മാന്ത്രികൻ തന്നെയാണ് അയാൾ. എഡിസൺ കവാനിയും ലൂയിസ് സുവാരസും ഡിയാഗോ ഫോർലാനും പിറവിയെടുത്ത അതേ ഉറോഗ്വായിൽ നിന്നും തന്നെ വന്ന ഞങ്ങളുടെ സ്വന്തം നായകൻ. പണ്ടൊരിക്കൽ മലയാളം കമന്റേറ്റർ ഷൈജു ദാമോദരൻ സർ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി മൈതാനത്ത് ജാലവിദ്യ കാണിക്കുന്ന ഒരു മാന്ത്രികനുണ്ട്. പേര് അഡ്രിയാൻ ലൂണ.